ഹലോ, നമസ്കാരം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്രാവ് വെച്ചിട്ടുള്ളൊരു മീൻ കറിയാണ്. നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഈ മീൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫിഷ് കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 5 കുടംപുളി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. ഇതിലേക്ക് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുവാണ്. പിന്നെ ഞാനിവിടെ 1 കിലോ സ്രാവിൻ്റെ മീനാണ് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്, വെള്ളം കളയാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ അല്പം ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തേക്കുവാണ്. പിന്നെ എടുത്തിരിക്കുന്നത് 15 ചെറുള്ളിയാണ് വൃത്തിയാക്കി എടുത്തേക്കുവാണ്. പിന്നെ 15 അല്ലി വെളുത്തുള്ളിയും മീഡിയം സൈസിലുള്ള 1 ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് എടുത്തേക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ചതച്ച് എടുക്കാം. ഇതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ചട്ടി വെച്ചേക്കുവാണ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. ഇതിലേക്ക് ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. പിന്നെ ചതച്ച് വെച്ച ഇഞ്ചിയും കൂടെ ചേർത്തു. ഇത് അല്പനേരം ഒന്ന് വഴറ്റി കൊടുക്കാം. എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചട്ടിയിൽ നമ്മൾ എപ്പോഴും കുക്ക് ചെയ്യാനായിട്ട്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതും കൂടി നമുക്ക് ഒന്ന് വഴറ്റാം. ഇതും കൂടി 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ചതച്ച് വെച്ച കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതായിട്ട് വഴറ്റുക. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവയുടെ പൊടിയും കൂടെ ചേർക്കുവാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതിൽ ഞാൻ കാശ്മീരി ചില്ലി പൗഡറും എരിവുള്ള മുളകും കൂടി മിക്സ് ചെയ്തതാണിത്. 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തു. പിന്നെ ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടിയുടെ എരിവനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതൊരു മീഡിയം സ്പൈസിയിലാണ് കറി ഉണ്ടാക്കുന്നത്. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ വഴറ്റണം. ഇനി നമ്മൾ ഇതിലേക്ക് 1 എക്സ്ട്രാ ചേർക്കുന്നത് വറുത്ത് വെച്ച് പൊടിച്ച ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എല്ലാ മീൻകറിയിലും ജീരകപ്പൊടി ചേർക്കാറില്ല. ഈ പച്ചമണം എല്ലാം മാറുന്നത് വരെ മുളക് പൊടിയൊക്കെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുതിർത്ത് വെച്ച മുളക് പുളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റുക. അതിനുശേഷം ആ വെള്ളം പുളി വെള്ളവും കൂടെ ചേർക്കുക. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് തിളപ്പിക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം. 2 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കണം. ഇപ്പം ഇത് നന്നായിട്ട് 2 മിനിറ്റ് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ ഇതിലെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വെള്ളം വെച്ച് കളയാൻ വെച്ചിരുന്ന മീനും കൂടെ ചേർക്കണം. മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഇനി അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇത് മീഡിയം ഫ്ലെയിമിൽ 1/15 മിനിറ്റാണ് കുക്കിംഗ് ടൈം. ഇപ്പം ഇത് 15 മിനിറ്റോളം കുക്കായിട്ടുണ്ട്. നല്ലതായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റി നല്ലതായിട്ടായിട്ടുണ്ട്. നല്ലോണം തിളച്ചു. നമുക്ക് കുക്കായോ നോക്കാം.
കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചാറ് കുറച്ച് മതിയെങ്കിൽ കുറച്ചും കൂടി ചാറ് പറ്റിക്കാം. അതിനുശേഷം ഒരു ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഈ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. എന്നിട്ട് ഞാൻ അടച്ചു വെക്കുവാണ്. ഇത് മിനിമം ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ പിറ്റേ ദിവസം എങ്കിലേ അങ്ങനെ ഞാൻ ഇത് യൂസ് ചെയ്യുള്ളൂ, എങ്കിലേ ഇതിലെ പുളിയൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പം ഞാൻ ഏകദേശം ഒരു 3 മണിക്കൂറിന് ശേഷമാണ് ഇത് കാണിക്കുന്നത്. നല്ലോണം അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം ഇത് സ്രാവിൻ്റെ മീനാണെങ്കിലും ഇതിന് പ്രത്യേകിച്ച് വേറൊരു സ്മെല്ലോ ഒന്നുമില്ല. സാധാരണ മീൻ കറി വെക്കുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറി തന്നെയാണിത്. നമ്മൾ സാധാരണ മീൻ കറി വെക്കുമ്പോൾ അതിൽ ജീരകം ഇടത്തില്ല, ഇതിൽ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കുമെന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഞാൻ നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.